ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രോബെറിയുടെ കൃഷി ഒന്ന് കാണാം. എത്ര സ്ഥലം കുറവുള്ളവർക്കും നന്നായി നട്ട് വളർത്താൻ കഴിയുന്ന ഒരു പഴച്ചെടിയാണ് സ്ട്രോബെറി. പണ്ടുള്ള കാലത്താണെങ്കിൽ വളരെ തണുപ്പുള്ള മൂന്നാർ പോലെ, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്ട്രോബെറി നന്നായി വളരുകയും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ചൂടുള്ള കാലാവസ്ഥയിലും വളരുകയും പൂക്കളും കായ്കളും തരികയും ചെയ്യുന്ന ഹൈബ്രിഡ് ഇനം സ്ട്രോബെറി തൈകൾ നമുക്ക് പല നഴ്സറികളിലും കിട്ടാനുണ്ട്. ഞാൻ കേരളത്തിൽ ഉയർന്ന ചൂട് കിട്ടുന്ന കോട്ടയം ടൗണിനോട് അടുത്തുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ തോട്ടത്തിൽ സ്ട്രോബെറി ചെടികൾ നട്ടു വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സായ ഓരോരുത്തർക്കും അവരവരുടെ തോട്ടത്തിൽ ഇഷ്ടംപോലെ സ്ട്രോബെറി തൈകൾ വളർത്തിയെടുക്കാനും കായകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളുടെ തോട്ടത്തിൽ സ്ട്രോബെറി വളർത്താൻ നോക്കുന്നതെങ്കിൽ നമുക്ക് നേഴ്സറിയിൽ നിന്ന് നല്ലൊരു ചെടിയെ, നല്ലൊരു സ്ട്രോബെറി തൈ വാങ്ങിച്ചെടുക്കണം. ഞാൻ വാങ്ങിച്ചെടുത്തത് കാണിച്ചു തരാം. നമുക്ക് ഈ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ചെടിയെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിൽ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്കാണ് നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് നോക്കിയാലറിയാം, നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്നതിന് ആവശ്യമായ ഹോൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പാത്രം വേണം സ്ട്രോബെറി നട്ടുപിടിപ്പിക്കാൻ എടുക്കാൻ. ഇനി നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുന്നതിനാവശ്യമായ പോട്ടിംഗ് മിക്സ് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ സ്ട്രോബെറി ചെടിയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുതാത്തത് കൊണ്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിന് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടാതെ കുറച്ച് മണലും കൂടെ എടുക്കും. അതെല്ലാം തുല്യ അളവിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോട്ടിംഗ് മിക്സിനെ ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിനകത്ത് കുറച്ച് ഭാഗം വരെയാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ഇടുന്നത്, ഇത്രയും ഇട്ടു. ഇനി നമുക്ക് ഈ തൈയെ ഈ പാത്രത്തിനകത്തു നിളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ നല്ലോണം ഞെക്കിയിട്ട് കുനിച്ചാൽ ചിലപ്പോഴാണെങ്കിൽ ഇതിങ് ഊരിപ്പോരും, നമുക്ക് നോക്കാം. ഇനി ഇതിങ്ങനെ കമത്തിയെടുക്കുമ്പോൾ നമ്മുടെ വിരലുകൊണ്ട് നമ്മൾ ഈ ചെടിത്തയ്യെ പിടിച്ചോണം, താഴേക്ക് പോകാതെ. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രോബെറി തൈക്കെന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിൽ വേരുകളില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ചുവട് ഭാഗത്തെ മണ്ണ് മാറ്റാം. ഇനി നമുക്കിതിനെ ഇതേപടി ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്ക് കുറച്ച് മണ്ണൂടെ ഇടണം. പക്ഷെ അങ്ങനെ മണ്ണിടുമ്പോഴും ഈ ചെടിയുടെ ഈ ഭാഗം കണ്ടോ, ഈ തളിരില വരുന്ന വേരിന് മുകളിലുള്ള ഈ ഭാഗത്തിനെ നമ്മൾ ക്രൗണ് എന്നാണ് പറയുന്നത്. ആ ക്രൗണേല ഒരു കാരണവശാലും മണ്ണ് വീഴരുത്. വീഴാത്ത പാകത്തിന് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇതിന് ചുറ്റിനും ഇട്ട് കൊടുക്കാം. പക്ഷേ ക്രൗൺ ഒരിക്കലും മൂടിപ്പോകാൻ പാടില്ല. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും ഈ ക്രൗണേല ഒരു കാരണവശാലും കുത്തി വീഴാൻ പാടില്ല. ഇതുപോലെ നമുക്ക് തൈകൾ മേടിച്ചുകൊണ്ട് വന്ന് പാത്രത്തിൽ നട്ട് പുതിയ തൈയായിട്ട് വളർത്താം. ഇപ്പം നമ്മൾ പുതിയ ഒരു തൈ തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ പാത്രത്തിലേക്ക് മാറ്റിയത് നമ്മൾ കണ്ടു. എന്നാൽ ഇതിനെ വേറൊരു രീതിയിൽ, ഇപ്പം നമുക്ക് നേരത്തെ തന്നെ നമ്മളുടെ വീട്ടിലൊരു സ്ട്രോബെറി തൈ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി നല്ല പ്രായമുള്ള ചെടിയായതുകൊണ്ട് ഇത് കണ്ടോ, ഈ ചെടിയുടെ ചുവട്ടിൽ നിന്നൊരു കമ്പ് പോലെ ഇങ്ങനെ നീണ്ടു വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ രണ്ട് മൂന്ന് ഇലയുണ്ടാവും. ഇങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്നത് റണ്ണർ എന്നാണ് പറയുന്നത്. ഈ റണ്ണറിനെ മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റി നമുക്കൊരു പുതിയ തൈയായിട്ട് വളർത്താം. അപ്പോൾ ഈ തൈക്കകത്തുനിന്ന് കണ്ടോ ഇതുപോലെ പോകുന്നുണ്ടോ, അത് വീണ്ടും ഒരു റണ്ണറാണ്. അപ്പം നമ്മൾ
ഈ തൈ നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റണ്ണറിനെ വളരാൻ അനുവദിക്കാവൂ. അതല്ലെങ്കിൽ റണ്ണർ നമ്മളുടെ മാതൃസസ്യത്തിൽ നിന്നും പോഷകങ്ങളെയൊക്കെ വലിച്ചെടുത്ത് വളരാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മാതൃസസ്യം ക്ഷീണിച്ച് അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ റണ്ണറിനെ ഇവിടെ നിന്ന് ഈ ചെടിയിൽ നിന്ന് കണ്ടോ മുറിച്ചു മാറ്റി, എന്നിട്ട് ഞാൻ ഇതിനെ പുതിയ ഒരു തൈയാക്കി വളർത്താൻ പോവാം. അപ്പോൾ എനിക്ക് ഈ റണ്ണർ വേണ്ട, അപ്പോൾ ഞാൻ ഈ റണ്ണറും കൂടെ മുറിച്ചു മാറ്റിക്കളയുക. അപ്പോൾ ഇതൊരു തയ്യ. അതേപോലെ ഈ ചെടിയിൽ നിന്ന് കണ്ടോ ദേ ഒരു റണ്ണറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റണ്ണറിനെ ഞാൻ മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റി. അപ്പോൾ ദേ ഇതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് വേരൊക്കെ ഉണ്ട് കണ്ടോ, ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സാരമില്ല, മണ്ണിനകത്ത് വെച്ചാൽ കിളുത്തോളും. അപ്പോൾ ഈ നീളത്തിലുള്ള വള്ളിയും മുറിച്ചു മാറ്റി ഞാനിതിനെ രണ്ട് തൈയാക്കി. എന്നിട്ട് ഈ രണ്ട് തൈകളെ കൂടെ ഞാൻ നട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നടുവാം. അപ്പോൾ ഇതിനെ ഒത്തിരി ആഴത്തിൽ നടാൻ പാടില്ല. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഞാനിതിനെ അങ്ങോട്ട് വെക്കും. ചെറിയ കുഴി ഇങ്ങനെ വെക്കാം. ഈ ക്രൗൺ ഒരിക്കലും മണ്ണിട്ട് മൂടിപ്പോകാൻ പറ്റില്ല. ചെറുതായിട്ടൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, പിന്നെ അവരവിടെ അങ്ങ് വളർന്നോളും. അതുപോലെ ദേ ഇതിനെ ഞാനിവിടെ വെച്ചു. ഇനി നമുക്ക് ഈ നട്ട് പിടിപ്പിച്ച ചെടിക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തളിച്ചു കൊടുത്താൽ മതി, ഇതിൻ്റെ ചുവടൊന്നും നനഞ്ഞിരുന്നാൽ മതി, ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇതിൻ്റെ ഈ ക്രൗണ്, അതായത് ഈ ഇലകൾ കൂടിച്ചേരുന്ന തണ്ടുമായിട്ട് കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരിക്കലും വെള്ളം വീഴാനായിട്ട് പാടില്ല. വെള്ളം വീഴാതെ നമ്മൾ ശ്രദ്ധിച്ചു വേണം തളിച്ചു കൊടുക്കാൻ. ചുവട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ സ്ട്രോബെറി ചെടി. ഞാനിതിപ്പോൾ ഈ വാട്ടർ ടാങ്കിന് കീഴേ, എന്നാൽ ഇവിടെ നിന്ന് വെളിച്ചം അടിക്കത്തക്ക രീതിയിലാണ് വെക്കുന്നത്. ശരിക്കും പറയുന്ന സ്ട്രോബെറി ചെടികൾക്ക് നല്ല വെയിലുള്ളിടത്ത് വെക്കണം എന്നാണ്. പക്ഷേ എൻ്റെ ഇവിടെയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വെയിൽ അല്ലെങ്കിൽ വെയിലിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് പേടിച്ച് ഞാൻ ഇതേപോലെ ഇവിടെ ഇതുപോലെ കയറൊക്കെ കെട്ടി ഈ പാത്രത്തിനകത്ത് മണ്ണ് നിറച്ച ഇവിടെ ഞാൻ തൂക്കിയിട്ടിട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നല്ലോണം പഴമൊക്കെ ആയിട്ടുണ്ട് കണ്ടോ, കണ്ടോ. കുറച്ചുകൂടെ നന്നായി ചുവന്ന കളറ് വന്നിട്ട് പറിച്ചാൽ മതി. പക്ഷേ ഞാനിതിവിടെ ഇട്ടിരുന്നാൽ കിളികൾ ഇതിൻ്റെ ഭയങ്കര ശത്രുക്കളാണ്. ഈ പഴം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കിളികൾ വന്ന് കൊത്തി പറിച്ച് ഇത് കൊണ്ടുപോകും. ഇത് കണ്ടോ, ഇതങ്ങനെ ഇവിടെ നല്ലൊരു പഴം ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്, അത് കിളി കൊണ്ടുപോയി. അതുപോലെ ദേ ഇവിടെ കണ്ടോ, ഈ ഞെടുപ്പേലും നല്ലൊരു പഴം ഉണ്ടായിരുന്നതാണ്, അതും ഇതുപോലെ കിളി കൊത്തി പറിച്ച് കളഞ്ഞു. കാര്യമായ കീടങ്ങളുടെ ശല്യം ഒന്നും ഉള്ള ചെടിയല്ല ഇത്. അതുപോലെ നമ്മളിതിന് വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, കുറച്ച് വെള്ളം കൊടുത്താൽ മതി. അതുപോലെ നട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്തേ ഇതുപോലെ കരികിലയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് മൾച്ചിങ് ചെയ്യണം നമ്മളിതിന് കേട്ടോ. മൾച്ചിങ് ചെയ്താലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ നിന്ന് വെള്ളമയം അല്ലെങ്കിൽ നനവ് മാറാതെ ഇരിക്കും, അതുപോലെ തന്നെ കളകളുടെ ശല്യം ഉണ്ടാകാതെയും ഇരിക്കും. ഇങ്ങനെ കരികിലയൊക്കെ പുതയായിട്ട് ഇട്ട് കൊടുത്താലത്തെ ഗുണം. നമ്മളിതിന് വളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, ഇത് ഇതിൻ്റെ ചുവടൊന്ന് പതുക്കെ വകഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കുവാണ്. മണ്ണൊന്ന് ഇളക്കിയിട്ട് ആ മണ്ണിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചാണകപ്പൊടിയാണ്. നമുക്ക് വെറുതെ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിന് യാതൊരുവിധ കീടങ്ങളുടെയും ശല്യം കാര്യമായിട്ട് കാണുന്നൊരു ചെടിയല്ല. പിന്നെ ചിലപ്പോഴാണെങ്കിൽ വല്ല വെള്ളീച്ചയുടെയും അല്ലെങ്കിൽ ചിലന്തിയുടെയും ഒക്കെ ശല്യം വരാറുണ്ട്. അങ്ങനെ വന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളി വേപ്പെണ്ണ സോപ്പ് നമ്മൾ തോട്ടത്തിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ്, അത് വല്ലപ്പോഴും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കീടങ്ങളുടെ ശല്യങ്ങൾ പിന്നെ അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സ്യൂഡോമോണാസ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ബാക്ടീരിയൽ വാട്ടം അതുപോലെ തന്നെ ഫംഗസിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് വരാതെ ഇരുന്നോളും. ഇത്ര ലളിതമായിരുന്നു സ്ട്രോബെറിയുടെ കൃഷിരീതികളെന്ന് എൻ്റെ ഫ്രണ്ട്സിന് അറിയാമായിരുന്നോ? ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.